വെരി ഗുഡ് മോർണിംഗ്. എന്നെ സ്നേഹിക്കുന്നവർ തൽക്കാലം ഈ വീഡിയോ കേട്ടിട്ട് മനസ്സിലാക്കി പെരുമാറുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കൊരു ചേട്ടനെ പരിചയപ്പെടാം. ഇതാണ് ഈ മഹാനുഭാവലി. ചേട്ടൻ പാട്ടൊക്കെ പാടുന്നുണ്ട്. പാട്ടൊക്കെ പാടി അവനുടെ കാര്യം നോക്കി പോകേണ്ട ഒരു കാര്യമുള്ളൂ. മറ്റുള്ളവരുടെ ബാലിക്കുന്ന പാട്ട് കേൾക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ചിലവരങ്ങനെയാണ്, ഇങ്ങനെ എരന്ന് വാങ്ങിക്കും. അപ്പോൾ ചേട്ടൻ പറഞ്ഞ ഒരു കമൻ്റാണ് ഇത്. ഞാനായിരുന്നു കോമണർ, പൂച്ചയ്ക്ക് പോലും അറിയില്ല. അപ്പോൾ സുനിപ്പിക്കായിരുന്നു എന്നുള്ളത്. പൂച്ചയ്ക്ക് അറിയോ അറിയില്ല എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എന്നെ ഉണ്ടാക്കിയ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ റിലേറ്റീവ്സിനും എൻ്റെ കുടുംബക്കാർക്കൊക്കെ എന്നെ അറിയാം. ഓക്കെ, അത് വലിയൊരു കാര്യം. കോമണർ ലെവലിലോട്ട് എന്നെ ഇട്ടതിന് വലിയ വിഷമമൊന്നുമില്ല. താങ്കളെ ആർക്കെങ്കിലും അറിയാവോ? അതായത്തെ ചോദ്യം രണ്ടാമത്, നീയൊക്കെ എന്താ വിചാരിച്ചത്? ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓയോ റൂമാണ്, അല്ലെങ്കിൽ പടക്ക കമ്പനിയാന്ന് വിചാരിച്ചാൽ അവിടെ ആരാടാ സൂചിപ്പിച്ചത്? ഇത്രയും വലിയ ക്യാമറയും ഇത്രയും ആൾക്കാരും ക്രിയേറ്റേഴ്സൊക്കെ ഇല്ലായിരുന്നപ്പോൾ ഞാനവിടെ ഉണ്ടാക്കാൻ പോയതാണെന്ന് വിചാരിച്ചത്? എനിക്ക് നേരിട്ട് എൻ്റെ അടുത്തൊന്ന് സംസാരിക്കാനുള്ള ധൈര്യമുണ്ടോ? ഇത്തവണ ലൗ ട്രാക്ക് ഉണ്ടായിരുന്നില്ല. വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിയും സംസാരിച്ചാണ് ഞാനും സംസാരിച്ചാണ് ഈ കാര്യത്തെ പറ്റിയിട്ട്. എനിക്ക് ഒട്ടും താല്പര്യമില്ല ഗേന് വിഷ്ണു ഞാൻ ടോപ്പിക് എടുത്തിടാനായിട്ട്. പക്ഷെ വേട്ടാവളിയന്മാർ ചിലർ വന്ന് സംസാരിക്കുമ്പോൾ അത് മറുപടി ക്ലിയർ ചെയ്യാതെ പറ്റില്ല. കാരണം കുറേ കാലമായത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ബേസിലാണ് അതിനകത്ത് പോയിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഉള്ളിലുള്ളവർക്കും വിഷ്ണുവിനും എനിക്കും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ നിനക്കൊക്കെ എവിടെയാണ് അത്ര വലിയ ചോർച്ചിൽ? ഇതിന് മുമ്പത്തെ പ്രാവശ്യം ദിൽഷാ റൂബിനായിട്ടിട്ട് ആ പെൺകൊച്ചിനെ ഊറ്റി 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 ഒരു പെൺകുട്ടിയാന്നുള്ളൊരു ഇതുപോലെ അറിയാത്ത രീതിയിൽ നീയൊക്കെ കുറേ കമൻ്റ് ഇട്ടു. അതിന് മുമ്പത്തെ പ്രാവശ്യം മറ്റേ മണിക്കൂട്ടൻ്റെ മറ്റേ ആ കുട്ടിയായിട്ട്. അങ്ങനെ ഓരോരുത്തരെയും നിങ്ങൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ എന്നുള്ള രീതിയിൽ കമൻ്റ് ഇട്ടും ട്രോളിയും അവരുടെ ലൈഫിനെ പറ്റി ചിന്തിക്കാത്ത പോലും ഇട്ട് ആറാടാൻ വരുന്നുണ്ട്. അത് എൻ്റെ അടുത്തേക്ക് കാണിക്കരുത് ദൈവത്തെ ഓർത്ത്, മനസ്സിലായോ? ഉണ്ടാക്കാൻ നിൽക്കരുത് എന്ന് ഓപ്പണായിട്ട് തന്നെ പറയണം. നീയൊക്കെ അക്കൗണ്ടിൽ പാട്ടുപാടി തലകുത്തി നിൽക്കുക എന്ത് വേണേ കാണിച്ചോ, പക്ഷെ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെപ്പോലത്തെ വേട്ടവളയന്മാർക്കൊന്ന് തൂറാനുള്ളതെന്ന് നീ വിചാരിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഉണ്ടൊരു ഫാമിലി, എനിക്കും ഉണ്ടൊരു കുടുംബം. ഓക്കെ, അപ്പോൾ നിനക്കൊക്കെ ഇങ്ങനെ കമൻറ്റിട്ട് പോയിട്ട് ബാത്റൂം പോയിട്ട് അപ്പിട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ചായ കുടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. പക്ഷേ എല്ലാവർക്കും ലൈഫുണ്ട്. എവിടെ എന്ത് സംസാരിക്കണമെന്നുള്ള ബോധവും കഴിവും ഇല്ലാത്തതിൻ്റെ കുഴപ്പം എന്താണെന്നുള്ളത് ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. കാരണം അത് ഓരോരുത്തർ വളർന്നു വരുന്ന സാഹചര്യമാണ്. ഈ നീ എന്നൊക്കെയുള്ള വർത്തമാനം, നീ നിൻ്റെ അമ്മയും പെങ്ങളെന്നൊക്കെ നീ എന്നൊക്കെ ആയിരിക്കും വിളിക്കണേ, അത് അവിടെ വിളിച്ചാൽ നമുക്ക് നിർഗതിപ്പെട്ടോളാം. പുറത്തേക്കുള്ള സ്ത്രീകളെ നീ ഇതൊന്നും വിളിക്കാൻ നിൽക്കണ്ട. പിന്നെ സുഖിപ്പിക്കുക എന്നുള്ള പദപ്രയോഗം പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങളെ സുഖിപ്പിക്കാനായിട്ട് ഉണ്ടായതാണെന്നാണ് എൻ്റെ വിചാരം. നീ വീട്ടിൽ നിൻ്റെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് മൈക്കിൽ പാട്ട് ഇതും വെച്ചുകൊണ്ടിരുന്ന് പാടുന്നുണ്ടല്ലോ. പുറത്തിറങ്ങി പബ്ലിക്കിൽ ഇവാക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് വലിയ ധൈര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ പൊന്ന സുഹൃത്തുക്കളെ ഞാൻ പറയുകയാണ്, സീസൺസിനെ ഗെയിംസിനെയൊക്കെ അതിൻ്റെതായ രീതിയിൽ കാണാം. പിന്നെ ഈ ഒരു കമൻറ്റ് എനിക്കും കുടുംബക്കാരുള്ളതാണ്, മോളിലാണ്, എല്ലാവരുള്ളതാണ്. അപ്പോൾ കുടുംബത്തിലോട്ട് കയറി വന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ആര് കമൻ്റ് ഇട്ടാലും ആര് കുറച്ചാലും കുറയ്ക്കുന്നവൻ്റെ കൊറനാവല്ലി പിടിച്ച് കളിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇതിനിപ്പോൾ നിങ്ങൾ വേറെ ട്രോൾ ഇടുക അല്ലെങ്കിൽ കളിപ്പൻ്റെ കണ്ടറിയെന്ന് പറയുമോ, എനിക്ക് വിഷയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ഇട്ട് ഓരോരുത്തർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രശ്നങ്ങൾ ഇൻക്ലൂഡിങ് ഞാനും ഫേസ് ചെയ്തിട്ടുള്ളതാണ്, ഫേസ് ചെയ്ത പല ആൾക്കാരെയും എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അവിടെ ഇത്രയും വലിയ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അവിടെ ഒരാളും ഒരാളെയും സൂചിപ്പിക്കാനല്ല പോകുന്നത്. എനിക്ക് ഫ്രണ്ട്ലി മാനർ ആയിരുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാം. പിന്നെ ഹഗ്ഗിൻ്റെ കാര്യമാണ് നിങ്ങൾ പറയാൻ പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങളാരും ഇതുവരെ ഹഗ് ചെയ്തിട്ടില്ലേ? നീയൊക്കെ രാത്രി സൂക്കിയുടെ മുതൽ തലോണം ഹഗ് ചെയ്ത് കാണിക്കുന്ന കോപ്രായങ്ങളുടെ അത്രയൊന്നുമില്ലല്ലോ നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ. ഈ എന്നെയും വിഷ്ണുവിനെയും പറ്റിയിട്ട് മോശമായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ ഞാൻ വിഷ്ണുവിനെ ഓടിച്ചിട്ട് കല്ലെറിഞ്ഞ് വീഴ്ത്തി കെട്ടിപ്പിടിച്ചാണോ? അല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും പ്രോപ്പർ കൺസേണിനോടെ ഹഗ് ചെയ്ത്. ഞാൻ ഹഗ് ചെയ്ത സമയത്ത് അവൻ ഇങ്ങോട്ട് വന്ന് ഹഗ് ചെയ്തിട്ടുണ്ട്. ഇതേ പറഞ്ഞ ആൾക്കാർ തന്നെയല്ലേ റിങ്കു വിങ്കു കണക്ഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ എന്നോടുള്ള ചൊറിയാന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാനുള്ള ഏകദേശം ബോധവും വെളിവും എനിക്കുണ്ട്. ഓക്കെ, ഇനി മേലെ ഇമ്മാതിരി അറാമ്പറപ്പ് പരിപാടിയും കൊണ്ട് കൊണോണമെന്നുള്ള കമൻറ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ കേൾക്കേണ്ട വരും. കാരണം കമൻറ്റിൻ്റെ ഡെപ്ത് അനുസരിച്ചിരിക്കും നിങ്ങൾ എൻ്റെ വാലിക്കണ കേൾക്കണം എന്താണെന്നുള്ളത്. അതല്ല ഇൻ ഡീറ്റെയിൽ പോകണമെന്ന് എനിക്ക് ഇവിടെ സൈബർ സെല്ലും കാര്യങ്ങളൊക്കെ മറ്റേ പെട്ടിക്കടയും സോഡാ സർവത്ത് അടിച്ചു കൊടുക്കാനുള്ള സംഭവങ്ങളല്ല. ഇറങ്ങേണ്ട പോലെ ഇറങ്ങിക്കഴിഞ്ഞ് ഇമ്മാതിരി സംസാരം ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പ് വായ നിൽക്കും ചൊറിയാണെങ്കിൽ വീട്ടിൽ വന്നിരുന്ന് സംസാരിക്കേണ്ട അവസ്ഥ വരും. ഓക്കെ, അപ്പോൾ സീസൺ സിക്സിലാണെങ്കിൽ ഇമ്മാതിരി കുണ വർത്താനം ആരും പറയാതിരിക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരെ സൂചിപ്പിക്കലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിച്ചുനു എന്ന് പറഞ്ഞ ആളെ ഞാനേ വളരെ കൺട്രോൾ ചെയ്താ സംസാരിക്കുന്നത്. ഓക്കെ, എൻ്റെ ശരിക്കുള്ള സ്വഭാവത്തിന് ഇത് പാല് തുടങ്ങിയാൽ എവിടെ നിൽക്കുകയെന്ന് അറിയില്ല. അത് ബിഗ് ബോസ് കണ്ടവർക്കും എന്നെ നേരിട്ട് അറിയാവുന്നവർക്കും അറിയാം. അപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന ചേട്ടനോടാണ് പറയുന്നത്. അത് മര്യാദയ്ക്ക് അവനോടെ കാര്യം നോക്കി പാടി വീട്ടിലിരിക്കുക, മറ്റുള്ള പെണ്ണുങ്ങളുടെ ജീവിതത്തിലോട്ടോ അല്ലെങ്കിൽ അവരെ കുടുംബം നശിപ്പിക്കുന്ന രീതിയിലോ അറിയാത്ത കാര്യങ്ങളോ ഒരു ഗെയിം ഷോ കണ്ടുകൊണ്ട് ഭാഗമായിട്ട് ആരെയും എന്തും പറയാമെന്നുള്ള വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ചേട്ടൻ പോയിരുന്നു പാടിക്കോ.
നട്ടലുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കമൻ്റ് ഉണ്ടെങ്കിൽ ഇടി, ബാക്കി നോക്കാം നമുക്ക്.